ഫ്രണ്ട്സ്, അപ്പൊ നമ്മളിപ്പോ പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലാണ് നിൽക്കുന്നത്. നമ്മള് പതിവ് പോലെ എന്നും എറണാകുളം സൗത്തിൽ നിന്ന് തുടങ്ങുന്നില്ല. ഇന്നൊരു വെറൈറ്റിക്ക് പാലക്കാട് ജംഗ്ഷനിൽ നിന്നാണ് വ്ലോഗ് ചെയ്യുന്നത്. നമ്മളിപ്പോ പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലാണ്. നമ്മുടെ 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 ചങ്ക് ബ്രോസ് എല്ലാം ഇവിടെ തന്നെ ഉണ്ട്. ഉച്ചക്കത്തെ കഴിക്കാൻ വേണ്ടിട്ട് എന്തെങ്കിലും വാങ്ങിക്കാനുള്ള. നമ്മളിപ്പം പാലക്കാട് ജംഗ്ഷനിലാണ്. നമ്മള് കൊച്ചുവേളിയിൽ നിന്ന് തുടങ്ങി സ്റ്റാർട്ട് ചെയ്ത ട്രെയിനാണ്. നമ്മള് കയറിയത് എറണാകുളം സൗത്തിൽ നിന്നാണ്. സ്ഥിരം നമ്മള് എറണാകുളം സൗത്തിൽ നിന്നാണ് വ്ലോഗ് സ്റ്റാർട്ട് ചെയ്യാറുള്ളത്. അപ്പൊ ഇന്നൊരു വെറൈറ്റിക്ക് നമ്മൾ പാലക്കാട് നിന്ന് സ്റ്റാർട്ട് ചെയ്യാന്ന് വെച്ചു. അതായത് നമ്മളിപ്പം ഈ പാലക്കാട് ജംഗ്ഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മള് നേരെ അടുത്ത സ്റ്റേറ്റിലോട്ട് കടക്കുവാണ്. അടുത്ത നമ്മള് കേരളം വിടാൻ പോവാണ്. അപ്പം ഒരു നീണ്ട യാത്ര നമ്മളിപ്പം പാലക്കാട് നിന്ന് നീണ്ട യാത്രയ്ക്ക് ഇന്ന് വ്ലോഗ് ഇവിടെ വെച്ച് സ്റ്റാർട്ട് ചെയ്യണം. അപ്പൊ ഇതൊരു എന്താ പറയുന്നേ, കൊച്ചുവേളിയിൽ നിന്ന് മധ്യപ്രദേശിലെ ഇൻഡോർ വരെ പോകുന്ന ഒരു അഹല്യ നഗരി സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ആണ്. എല്ലാരും നല്ല എൻജോയ്മെന്റ് മൂഡിലാണ്. ഉച്ചക്കത്തെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിട്ട് എന്തെങ്കിലും വാങ്ങിക്കാൻ വേണ്ടിട്ട് നിൽക്കുവാണ് ഇവിടെ. നമ്മളെല്ലാരും കൂടെ പാലക്കാട് നിന്ന് കയറിയതിന് ശേഷം തമിഴ്നാട് ഡിസ്ട്രിക്റ്റിലോട് എൻ്റർ ആയിട്ടുണ്ട്. തമിഴ്നാട്ടിലോട്ട് കയറി തമിഴ്നാട്ടിൽ കൂടെയാണ് ബാസ് പോയിക്കൊണ്ടിരിക്കുന്നത്. ട്രെയിനെ കുറിച്ച് പറയാനാണെങ്കിൽ കൊച്ചുവേളിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ട്രെയിനാണ്. കൊച്ചുവേളി നമ്മുടെ ഇൻഡോർ വരെ, മധ്യപ്രദേശ് ഇൻഡോർ വരെ പോകുന്ന വീക്കിലി എക്സ്പ്രസ് ആണ്. അഹല്യ നഗരി സൂപ്പർ ഫാസ്റ്റ് വീക്കിലി എക്സ്പ്രസ് ആണ് ഈ ട്രെയിൻ. ഇതിന്റെ മൊത്തം രണ്ടെണ്ണം നമ്മുടെ ലഗേജിന്റെ കൂട്ടിയുള്ള പോവുകയാണ്. പിന്നെ ബാക്കി എന്താ പറയുന്ന ഒരു സെക്കൻഡ് എ സിയുടെ ഒരു കോച്ച്, ബാക്കി ഏഴ് വട്ടാണ്ട് തേർഡ് എ സിയുടെ കോച്ച്. പിന്നെ വരുന്നത് ബാക്കി പതിനെട്ട് പത്തൊമ്പത് ഇതാണ് സ്ലീപ്പറാണ്. സ്ലീപ്പർ പിന്നെ രണ്ട് അണ്ടർസേർഡ് കോച്ചുകൾ കുറച്ച് രണ്ടെണ്ണം ഉണ്ട്. അങ്ങനെയാണ് മൊത്തം 21 കോച്ചുകൾ വരുന്നത്. ഇതിനെ കുറിച്ച് കൂടുതലായിട്ട് പറയാനാണെങ്കിൽ വീക്കിലി സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ആണ്. കൊച്ചുവേളി കഴിഞ്ഞ് ആലപ്പുഴ വഴിയാണ്, എറണാകുളം സൗത്ത് ജംഗ്ഷനിലാണ് ട്രെയിൻ വരുന്നത്. കോട്ടയം സ്റ്റോപ്പ് ഇല്ല, പ്രത്യേകം ശ്രദ്ധിക്കാം, കോട്ടയത്തെ സ്റ്റോപ്പ് ഇല്ല. നമ്മുടെ ആലപ്പുഴ വഴിയാണ് ട്രെയിൻ വരുന്നത്. അപ്പം നമ്മൾ എന്താ ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മള് ബെറവർ റോഡ് വെള്ളൂർ കയറിയിട്ട് നമ്മള് എറണാകുളം ടൗണി വന്നു. ടൗണി വന്നിട്ട് ടൗണിൽ നിന്ന് മെട്രോയ്ക്കാണ് സൗത്തിൽ ഇറങ്ങിയത്. അപ്പം എറണാകുളം സൗത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. നമ്മള് പാലക്കാട് വെച്ച് വീഡിയോ സ്റ്റാർട്ട് ചെയ്തു പാലക്കാട് നിന്ന്. ഇപ്പൊ നമ്മള് പാലക്കാടൊക്കെ കഴിഞ്ഞ് നമ്മളിപ്പോ അടുത്ത് കോയമ്പത്തൂരിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പം രണ്ടു ദിവസം ട്രെയിനിൽ തന്നെ ഉണ്ടാവും. ഇന്ന് ശനിയാഴ്ച രാവിലെ 6:30 കൊച്ചുവേളിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത ട്രെയിനാണ്. കൊച്ചുവേളിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് 6:30 സ്റ്റാർട്ട് ചെയ്തു. ഇത് തിങ്കളാഴ്ച വെളുപ്പിന് 5 ആവുമ്പം ഇൻഡോർ മധ്യപ്രദേശിലെത്തും. 47 മണിക്കൂറാണ് ടോട്ടൽ ട്രാവൽ ടൈം പറയുന്നത്.
എന്താണ് രണ്ടു ദിവസം ഫ്രണ്ട്സ് ഒക്കെ ആയിട്ടാണ് അടിച്ചു പൊളിച്ച് യാത്ര മുന്നോട്ട് പോകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തന്നെ സംഭവിക്കട്ടെ. പിന്നെന്താണ്, നമ്മളിപ്പം വണ്ടിയുടെ കോമ്പറ്റീഷന് വേണ്ടിയിട്ടാണ് ഇൻഡോറിലേക്ക് പോകുന്നത്, മധ്യപ്രദേശ് പോകുന്നത്. നാട്രാക്സ് പിതാംബൂർ നാട്രാക്സിൽ വെച്ചാണ് നമ്മുടെ കോമ്പറ്റീഷൻ. ബാഹ എസ് ഐ ഇന്ത്യയുടെ കോമ്പറ്റീഷന് വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പം അവിടെ വെച്ചുള്ള ഹൈലൈറ്റുകളെല്ലാം ഞാൻ നിങ്ങളെ ഷൂട്ട് ചെയ്ത് കാണിച്ചു തരാം. മഹേഷ് നമ്മുടെ താരങ്ങളിലെ പ്രമുഖനായ മഹേഷ് തുടർന്നിരിക്കുന്നു. ഇതാണ് നമ്മുടെ അതിൽ വിജയ്. അതിൽ വിജയ് മാസ്ക് ഒക്കെ കൈയൊക്കെ വെച്ച് പോയിട്ട് നിൽക്കുകയാണ് ഗൈസ്. നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നില്ല ഗൈസ്. നമ്മള് ചെന്നൈ സെന്ററിൽ എത്തിക്കഴിഞ്ഞ് അവിടെ വെച്ച് നമ്മള് ഡയറക്ഷൻ ചേഞ്ച് ചെയ്തു കേട്ടോ. ചെന്നൈ സെന്ററിൽ നിന്ന് അവിടെ നമ്മുടെ റെയിൽപാളം അവിടെ തീർന്നു. അത് കഴിഞ്ഞിട്ട് എൻജിൻ ബാക്ക് സൈഡിൽ കൊണ്ട് ഫിറ്റ് ചെയ്തിട്ട് അവിടെ നിന്നാണ് നമ്മള് ഡയറക്ഷൻ തിരിച്ചാണ് നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഏതോ നദിയോ തോന്നുന്നു. നമ്മുടെ ഇവിടെ വാശിയേറിയ അന്താക്ഷരി മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ്. അന്താക്ഷരിയുടെ ഭാഗങ്ങൾ നമുക്ക് ഇവിടെ കാണാം. നടക്കട്ടെ. ഫ്രണ്ട്സ്, അപ്പൊ നമ്മളിപ്പം നമ്മുടെ ഹോട്ടലിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. നമ്മുടെ ഹോട്ടലാണ് ഈ ബാക്കി കാണുന്നത്, ഹോട്ടൽ ലാവിഷ്. ഇതാണ് നമ്മുടെ ഹോട്ടല്. നമ്മുടെ ഹോട്ടലിലോട്ട് നമ്മൾ ജസ്റ്റ് അറൈവ് ആയി. രാവിലെ ഇപ്പൊ സമയം ഒരു മിനിറ്റ് ഒന്ന് നോക്കട്ടെ. സമയം രാവിലെ 7:30. നമ്മളിപ്പം ഹോട്ടലിലോട്ട് ജസ്റ്റ് എൻ്റർ ആകാൻ പോവുകയാണ് ഗൈസ്. ഓക്കെ, എല്ലാവരും കയറുന്ന മുന്നൊരുക്കത്തിലാണ്. നിഖിൽ ബ്രോ, മഹേഷ് ബ്രോ, ഓക്കെ, ബാക്കിയുള്ളവരൊക്കെ നമുക്ക് വഴിയെ കാണാം. ഫുൾ ടൈം നമ്മളെല്ലാവരും ഒരുമിച്ചായിരിക്കും, ടീം വർക്കാണ്. അപ്പം നമ്മളെല്ലാവരും കൂടെ ഒറ്റക്കെട്ടായിട്ടാണ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. അപ്പം ഓരോ കാര്യങ്ങൾ ഓരോ വഴിയെ നിങ്ങളെ ഞാൻ എല്ലാം കാണിച്ചു തരാം. അപ്പം ഓക്കെ ഗൈസ്, നമുക്ക് കാണാം.